ഫെറാൻ കോറോമിനാസ് എന്ന കോറോ ക്ലബ്ബ് വിടുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു മികച്ച സെൻറ്റർ ഫോർവേഡിനെ ഗോവ സ്വന്തമാക്കി കഴിഞ്ഞു. ഇഗോർ ആംഗ്ലോ എന്ന താരത്തിനെയാണ് അവർ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ച് നോക്കുമ്പോഴും അതേസമയം കോറോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളും മാർക്കോസ് മെർക്കുലയുടെ റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷുവറായിട്ട് എഫ് സി ഗോവ വിടുമെന്നുള്ളത് തന്നെ. കോറോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് തൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള ഒരു വേതനം ഗോവ നൽകുന്നില്ല, അതുകൊണ്ട് തന്നെ ടീമിൽ തുടരാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ഇഗോർ ആംഗ്ലോ എന്നൊരു സ്ട്രൈക്കറെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കോറോ ടീം വിടുമെന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെയാണ്. കാരണം കോറോ, മാർസലിനോ ഇത്തരത്തിലുള്ള താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു ഫാൻസാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതേസമയം മുംബൈ സിറ്റി എഫ് സി താരത്തിന് റാഞ്ചുമോ എന്നുള്ള കാര്യവും സംശയത്തിൽ തന്നെയാണ് ലൊബേറയുടെ വിശ്വസ്തനായിട്ടുള്ള താരമാണ് കോറോ. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സി റാഞ്ചുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. മറ്റൊരു ന്യൂസാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സങ്കടം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒസ്വാൾഡോ ഹെൻറിഗസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നുള്ള ആ ന്യൂസ് കേട്ടപ്പോൾ. ഈ ഒരു കാര്യത്തിനെ തുടർന്ന് തന്നെ അദ്ദേഹത്തിന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പല ആരാധകരും കാണുന്നത്. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം എടുത്ത തീരുമാനം നന്നായി പോയി എന്നുള്ളതാണ്. കാരണം ഈ സീസണിൽ കാലിൽ കളിയുള്ള പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ ബലവും. ഇദ്ദേഹം കൊറോണ പേടിയും വെച്ച് ഇന്ത്യയിലേക്ക് വന്നാൽ അത് നിരന്തരം അദ്ദേഹത്തിനെ മാനസികമായി അലട്ടുകയും അത് കളിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം എടുത്ത തീരുമാനം നന്നായി പോയി എന്നുള്ളത്. മറ്റൊരു വാർത്തയാണ് കിബുവിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ജോസേവ ബേറ്റിയ ബ്ലാസ്റ്റേഴ്സിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സ് റൂമറുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വളരെ കൂടുതൽ ചാൻസ് ഉള്ളൊരു വാർത്തയുമായിരുന്നു ജോസേബ ബേറ്റിയ ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്നുള്ളത്. കിബു തന്നെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുമുണ്ട്. അതിനെ തുടർന്ന് തന്നെ ജോസേബ ബേറ്റിയെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിൽ ഉണ്ടാവുക എന്നുള്ളതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ബേറ്റിയെ കുറിച്ചിട്ട് പുതിയ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ബേറ്റിയ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമെന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. താരവും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നതും അത് തന്നെയായിരുന്നു, താൻ അടുത്ത സീസണിലും ഇന്ത്യയിലും ഉണ്ടാവും, പക്ഷേ ഇതുവരെ മറ്റു ക്ലബ്ബുകളൊന്നും തന്നെ സൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓഫറുമായിട്ട് രംഗത്തെത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ത്യ പോലത്തെ ഒരു ലീഗിൽ കളിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം എസ് ടിയുടെ തീരുമാനങ്ങൾ കിബുവിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കിബുവിൽ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിബുവിന് ബേറ്റിയയിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീമിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും.